नमस्कार। नास्टिक नेशन चानल 13.8 संयुक्त संघटिप्पिक्कुन्न मानवीयम 2020 എന്ന സെമിനാറിലേക്ക് ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയെ കടപ്പാടും ആദ്യമേ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ ഇതിനു മുമ്പ് ചാനൽ 13.8 ഞാൻ അവതരിപ്പിച്ചു വരുന്ന തിരുവിതാംകൂർ ചരിത്രത്തിലെ ചില പൊളിച്ചെഴുത്തുകൾ എന്ന പണ്ടിയിലെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രബന്ധം. സാധാരണ വെളുത്തവരുടെയും വിജയികളുടെയും അപദാന കഥകൾ വർണ്ണിക്കുന്ന ചരിത്രമാണ് നാം ഏറെയും വായിച്ചിട്ടുള്ളത്. അത് രാജഭരണകാലത്തും അതിനുശേഷവുമൊക്കെ ഇതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന, അതായത് അപദാന കഥകൾ ചരിത്രങ്ങളായി എഴുതുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയായി നമ്മൾ കാണുന്ന ചില അരുതായ്മകൾ, ചില സത്യമില്ലായ്മകൾ, അവ അവതരിപ്പിക്കുക എന്ന ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ 2020 നവംബർ മാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംവരണ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് 1970s ഇന്ത്യയിൽ ആദ്യമായി ദളിത് സമൂഹത്തിൽ നിന്നും ഒരാൾ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ 50th വാർഷികമാണ് 2020 നവംബർ മാസം. അത് സംഭവിച്ചത് കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായ തിരുവനന്തപുരത്താണ്. ചരിത്രത്തിലെന്നും രേഖപ്പെടുത്താതെ പോയ അദ്ദേഹത്തെക്കുറിച്ചാണ് ആദ്യത്തെ ദളിത് സമൂഹത്തിൽ നിന്നും മേയറായി അവരോധിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ പ്രബന്ധമായി അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം നവോത്ഥാന കാലഘട്ടം, ഒരുപക്ഷെ അതിനെക്കുറിച്ച് ധാരാളം ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അത് നവോത്ഥാനം തന്നെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ, നവോത്ഥാന കാലം എന്ന് നാം പറയുന്ന കാലഘട്ടത്തിൽ, ആ നവോത്ഥാന കാലത്ത് ശുക്രനക്ഷത്രമായി ഉദിച്ചുയർന്ന നാരായണഗുരുവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം കുടികൊള്ളിയത്. നാരായണഗുരു, അദ്ദേഹം യുക്തിവാദിയായ അയ്യപ്പനെയും ബൗദ്ധവാദിയായ മിതവാദി കൃഷ്ണനെയും ക്ഷേത്രവിരുദ്ധനായ ശുഭാനന്ദനെയും ക്ഷേത്രവാദിയായ മുനി ശിവപ്രസാദിനെയും ഒരുപോലെ ഒരേ ആശയത്തിൻ കീഴിൽ, ഒരു ദർശനത്തിൻ കീഴിൽ കിണക്ക് ചേർത്ത മുനിവര്യനാണ് നാരായണഗുരു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദളിതനായ മേയറെക്കുറിച്ചുള്ള കഥകൾ അടിഞ്ഞ് കിടക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് നാരായണഗുരുവിനെ സംബന്ധിച്ചാണ്. ഏകദേശം 1200s ഒരു 100s പുസ്തകങ്ങൾ ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ പരാമർശിക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നാരായണഗുരു വർക്കലയിൽ ആശ്രമം ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം സ്വന്തം മക്കളെപ്പോലെ ദത്തെടുത്ത് വളർത്തിയ 5 ദളിത് കുഞ്ഞുങ്ങളുടെ ചരിത്രം. ഇതെങ്ങും തന്നെ ആരും രേഖപ്പെടുത്തിയതായി ഞാൻ എനിക്കിതുവരെ വായിക്കാൻ കഴിഞ്ഞില്ല. 1200 ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ 100s പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെങ്ങും തന്നെ ഇത് രേഖപ്പെടുത്തിയതായി ഞാൻ കാണുന്നില്ല. അദ്ദേഹം 1919 5 ദളിത് കുഞ്ഞുങ്ങളെ അദ്ദേഹം വർക്കല ചിറയൻകീഴ് ഭാഗത്തു നിന്ന് ആശ്രമത്തിലേക്ക് ദത്തെടുത്തു.
മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയവർ, ദാരിദ്ര്യത്തിലൂടെ ഇരുന്നവർ, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അഞ്ചുകുട്ടിയെ. ഇതത്തെ അഞ്ചുപേരുടെ പേരുകൾ ഞാൻ വായിക്കാം. ഒന്ന്, വെങ്കടമൂട്ടിൽ ശങ്കരൻ. രണ്ടാമത്തേത്, വയലിൽ രാഘവൻ. മൂന്നാമത്തെ ആള്, ചെറുകുന്നം കൃഷ്ണൻ. നാല്, മുട്ടപ്പരൻ കൊച്ചാപ്പി. അഞ്ചാമത്തേത്, പേരേറ്റുവിള കൊച്ചു ചടയൻ. ഈ പേരേറ്റുവിള കൊച്ചു ചടയൻ, അന്ന് അദ്ദേഹത്തിന് 9 വയസ്സ്. പക്ഷേ ഈ പേരിനോട് എന്തോ ഗുരുവിന് ഒരു അതൃപ്തി തോന്നിയതുകൊണ്ട് ഈ കൊച്ചു ചടയൻ എന്നുള്ള പേര് അദ്ദേഹം അങ്ങ് മാറ്റിയിട്ട് കുഞ്ഞുരാമൻ എന്നാക്കി. ഇവിടെ മറ്റൊരു പ്രശ്നം ഉദിച്ചു. ഈ അഞ്ച് കുട്ടികൾക്കും വിദ്യാഭ്യാസം, ഔദ്യോഗികമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി വർക്കല സ്കൂളിലേക്ക് ഗുരു അഞ്ചു കുട്ടികളും അയച്ചു. ഈ തൊട്ടുകൂടായ്മയും ഒക്കെ കൊടികുത്തി വാഴുന്നൊരു കാലം ആണ് 1919 എന്ന് പറയുന്ന കാലം. അന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തെ ഈ കുട്ടികളെ ചേർക്കുവാൻ മടി കാണിച്ചു. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത്, ഈ ദളിത് കുട്ടികളെ ചേർക്കുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ട് എങ്കിലും, പക്ഷേ ഈ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ മറ്റ് സവർണ കുട്ടികൾ സ്കൂൾ ഒഴിഞ്ഞു പോകും, സ്കൂൾ പൂട്ടിപ്പോകും, അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ചേർക്കാൻ പറ്റില്ല. പക്ഷേ ഗുരുദേവൻ നിർബന്ധിച്ചു, നടന്നില്ല. ഒടുവിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയും അന്നത്തെ ഹജൂർ കച്ചേരി ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ വന്ന് പരാതി കൊടുക്കുകയും ചെയ്തതായി അറിയാം. അതിനുശേഷമാണ് ഈ കുട്ടികളെ സ്കൂളിൽ ചേർത്ത്. അങ്ങനെയാണ് വിദ്യാഭ്യാസം ഈ കൊച്ചു ചടയനും എന്ന് പറയപ്പെടുന്ന കുഞ്ഞുരാമന് വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നു. 1928 നാരായണ ഗുരു സമാധിയാകുന്ന സമയത്തും കൂടെ ഉണ്ടായിരുന്ന കൊച്ചു ചടയനായിരുന്നു, കൊച്ചു ചടയനെന്ന കുഞ്ഞുരാമനായിരുന്നു. ഈ കുഞ്ഞുരാമൻ നന്നായി പാടുന്ന ഒരാളായിരുന്നു, നല്ല ശാരീരികം ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ 1922 രവീന്ദ്രനാഥ ടാഗോർ കേരളം സന്ദർശിച്ച കൂട്ടത്തിൽ അദ്ദേഹം വർക്കല ശിവഗിരി ആശ്രമത്തിലും എത്തി. 1925 മഹാത്മാഗാന്ധി നാരായണഗുരുവിൻ്റെ ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട്. ഈ സന്ദർശന കാലഘട്ടത്തിൽ സ്വാഗതഗാനം ആലപിക്കാൻ നിയോഗിക്കപ്പെട്ടത് ഈ കുഞ്ഞുരാമനാണ്. പക്ഷെ 1928 നാരായണഗുരു സമാധിയായതിനു ശേഷം അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തത് കൊണ്ടോ, തൻ്റെ ഗുരു മരിച്ചുപോയതിനുള്ള സങ്കടം കൊണ്ടോ അദ്ദേഹം ആശ്രമത്തെ തുടരാൻ അദ്ദേഹം വൈമനസ്യം പ്രകടിപ്പിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരിക. തിരുവനന്തപുരത്ത് വന്ന് അന്നത്തെ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ നിറഞ്ഞു നിന്ന സി കേശവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യ സമര പദ്ധതികളിലും പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനയെ എത്രയോ തവണ ജയിൽ കിടന്നിട്ടുണ്ട്. അതിൻ്റെ താമ്രപത്രമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ കാലത്താണ് 1970 തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ദളിതനായി ഇദ്ദേഹത്തെ പരിഗണിക്കുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അന്നത്തെ അവസ്ഥയും സ്ഥിതിയും ഒക്കെ അതായിരുന്നു. അന്ന് റിസർവേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പോലെ തന്നെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിസം ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ആരാകണം മേയർ എന്നുള്ളതിനെക്കുറിച്ച് തർക്കങ്ങൾ ഉയർന്നു വന്നു. അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന ശ്രീ KK വിശ്വനാഥൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ച ഇതാണ്, പാർട്ടിയിലെ സീനിയർ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയിൽ നിന്നയാൾ, സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിൽ കുഞ്ഞുരാമന് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം വന്നു. അങ്ങനെ കുഞ്ഞുരാമൻ മേയറായി. ഈ കുഞ്ഞുരാമൻ മേയറാകുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മേയറുടെ മുറിയിലേക്ക് പലരും കടന്ന് ചെല്ലാൻ പോലും മടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് അന്നത്തെ കേരള കൗമുദി പത്രാധിപരെ എന്ന കേശവമാൻ എത്രയോ ലേഖനങ്ങളും ഒക്കെ എഴുതിയതായി നമുക്കറിയാം. അദ്ദേഹത്തിന് മേയറുടെ വാഹനത്തിൽ, മേയർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന അംബാസഡർ കാറിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥ സംജാതമായി. കാരണം അന്ന് ഈ ദളിതനായ മേയറേയും കൊണ്ട് നാട് ചുറ്റുക എന്ന് പറയുന്നത് വളരെ മോശമായി തോന്നിയ അന്നത്തെ ഉദ്യോഗസ്ഥർ
ഈ കാർ മിക്കപ്പോഴും വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നും ഇതിനൊരു ഒരു ഒരു തകരാറ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്യുന്നൊരു സാഹചര്യം. അങ്ങനെ അദ്ദേഹം ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും അസ്പൃശ്യതകളും ഒക്കെ അനുഭവിച്ചാണ് ഒരു കൊല്ലം 1970 November 11 മുതൽ 1971 നവംബർ വരെയുള്ള ഒരു വർഷക്കാലം അദ്ദേഹം ഈ മേയർ സ്ഥാനത്തിരുന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്ന്. ഇതിനെക്കുറിച്ച് കേരളഭൂതി അന്ന് വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പലർക്കും അറിയാം. ഈ മേയറായി തുടരുമ്പോൾ മേയറായിരുന്ന കാലത്ത് തന്നെ കേരളത്തിൽ ആദ്യമായി ചേരി നിർമ്മാർജ്ജനത്തിന് പദ്ധതികൾ തയ്യാറാക്കിയ ഒരു മേയറാണ്. ഇന്ന് ചെങ്കച്ചുള്ളയിൽ കാണുന്ന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു കോളനി, അന്നെല്ലാം ചെറ്റമാടങ്ങളായിരുന്നു. ഇതിനെ മുഴുവൻ പിന്നെ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് വരെ മാറ്റണമെന്നും അങ്ങനെ ഈ ചേരി നിർമ്മാർജ്ജനം ഫലവത്താക്കണമെന്നും ആദ്യം നിർദ്ദേശിക്കുകയും അതിന് പദ്ധതി തയ്യാറാക്കുകയും ആ പദ്ധതി മുമ്പോട്ട് നിൽക്കുകയും ചെയ്തൊരു മേയറായിരുന്നു ശ്രീ എം കുഞ്ഞിരാം. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ബാംബു കോർപ്പറേഷൻ. ഈ ബാംബു കോർപ്പറേഷൻ്റെ പ്രാഥമിക രൂപമായ ബാംബു വർക്കേഴ്സ് സൊസൈറ്റി കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ചു അദ്ദേഹം. തിരുവനന്തപുരത്ത് പട്ടത്താണ് അതിൻ്റെ ഓഫീസ്. അത് അടുത്ത കാലം വരെ അത് പ്രവർത്തിച്ചിരുന്നു. ഈറത്തൊഴിലാളികളായ സാധുജനങ്ങളെ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടി ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും അത് വിദേശത്തേക്ക് വരെ കയറ്റി അയക്കുന്നതിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത് അദ്ദേഹമാണ്. ആ കുഞ്ഞിരാമൻ്റെ ജീവചരിത്രം പിൽക്കാലത്ത് ഒരു സി ആർ ദാസ് എന്ന് പറയുന്ന ഒരാൾ എഴുതുകയും അത് നിലവിൽ ഇന്ന് വരെ പ്രസിദ്ധീകരിക്കാതെ മച്ചമ്പുറത്ത് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയും നിലവിലുണ്ട് എന്നുകൂടി ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊള്ളട്ടെ. തുടർന്ന് അദ്ദേഹത്തിന് പിന്നെ താമ്രപത്രം ലഭിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യസമര സേനാനി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് താമ്രപത്രം ലഭിക്കുകയുണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹം ദളിതർക്ക് വേണ്ടി രണ്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. ഒന്ന് നെടുമങ്ങാട് താലൂക്കിലെ പനവൂരും മറ്റൊന്ന് വർക്കലയിലുമാണ്. ഈ സ്കൂളുകൾ അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയ ഭൂമിയിലും മറ്റൊന്ന് അദ്ദേഹത്തിന് സംഭാവനയായി കിട്ടിയ ഭൂമിയിലുമാണ് ഈ രണ്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയും ഈ സ്കൂളുകൾ പിൽക്കാലത്ത് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് അദ്ദേഹം കൈമാറുകയും ചെയ്തു. അതോടുകൂടി ആ സ്കൂളിൻ്റെ പ്രവർത്തനവും നിലച്ചു എന്നാണ് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ദളിത് സംസ്കരണ പ്രവർത്തനങ്ങൾ സജീവമായി നിന്നിരുന്ന ഒരാൾ, ഇന്ത്യയിൽ ആദ്യമായി മേയറായി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ദളിതനായ ഒരു നേതാവ്, അദ്ദേഹത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് എഴുതാതെ പോയത്, എന്തുകൊണ്ടാണ് ആരും പറയാതെ പോയത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്മാരകമില്ലാതെ പോയത് എന്ന് നമ്മൾ ആ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉദിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം ഇതാണ്: ജനാധിപത്യത്തിൽ അധികാരത്തിൻ്റെ പിന്നെ കടിഞ്ഞാണിരിക്കുന്നത് ഭൂരിപക്ഷത്തിലാണ്, വോട്ടിൻ്റെ എണ്ണത്തിലാണ്. ഈ വോട്ടുകളെ സമാഹരിക്കുന്നതിനുള്ള എളുപ്പമാർഗം ജാതിയിലൂടെ ജാതി വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കുക എന്നത്. ഈ ജാതി വ്യവസ്ഥയിൽ എണ്ണത്തിൽ കുറഞ്ഞ ജാതിയിൽ ജനിച്ച് എത്ര തന്നെ മഹോത്തരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും അവർ പുറന്തള്ളപ്പെട്ടു പോവുക സ്വാഭാവികം. അങ്ങനെ പുറന്തള്ളപ്പെട്ടു പോയ, അതായത് അധികാരസ്ഥാനത്ത് അർഹതയുണ്ടായ അർഹതയോടുകൂടി എത്തിച്ചേർന്നതിന് ശേഷവും നിരന്തരം പിന്നെ തൻ്റെ തനിക്ക് ലഭിച്ച അധികാരസ്ഥാനം ജനസേവനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരാളാണ് ശ്രീ കുഞ്ഞിരാമൻ, മേയർ കുഞ്ഞിരാമൻ. അദ്ദേഹം പൊട്ടകുഴി, തിരുവനന്തപുരത്ത് പട്ടത്തിനടുത്തുള്ള പൊട്ടകുഴി വാർഡിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ പൊട്ടക്കുഴിയിൽ നിന്നും തേക്കുംമൂട്ടിലേക്ക് പോകുന്ന റോഡിന് 2011 മറ്റോ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനു ശേഷം ആ റോഡിന് മേയർ കുഞ്ഞിരാമൻ റോഡ് എന്നൊരു പേര് കൊടുത്തതല്ലാതെ, ആ ബോർഡ് പോലും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു, അവിടുത്തതല്ലാതെ അദ്ദേഹത്തിനൊരു സ്മാരകമോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എഴുത്തുകളോ എന്തിനേറെ ലേഖനങ്ങൾ പോരുമോ പുറത്ത് വരാതെ പോയത്
എണ്ണത്തിൽ കുറഞ്ഞ ജാതിയിൽ ജനിച്ചതുകൊണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ജാതിയുടെ പേരിൽ രൂപം കൊണ്ടതല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഇടതാകട്ടെ വലതാകട്ടെ മധ്യത്ത് നിൽക്കുന്നതാകട്ടെ, പക്ഷേ അവരൊക്കെ അധികാരത്തിലെത്താൻ ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നത് ജാതിയെ. കാര്യം ആളുകളെ പ്രത്യശാസ്ത്രം പറഞ്ഞ ആളുകളെ സംഘടിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രസ്ഥാനത്തിനെ വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്യുന്ന നീചവും നികൃഷ്ടവുമായ ഈ ഈ നെട്ടോട്ടത്തിനിടയിൽ പുറന്തള്ളപ്പോട്ട് പോകുന്നത് ഇതുവരെയുള്ള ഇതുപോലുള്ള മാനവസ്നേഹികളെയാണ്. ആ മാനവസ്നേഹികൾ അങ്ങനെ ഇരുളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യ സ്നേഹിയാണ് ശ്രീ എം കുഞ്ഞിരാമൻ, മേയർ കുഞ്ഞിരാമൻ. 1970 നവംബർ 11 മുതൽ 1971 നവംബർ വരെ മേയറായിരുന്നു അദ്ദേഹം. ആകപ്പാടെ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത് ഇന്ന് കോർപ്പറേഷനകത്ത് മുൻ മേയർമാരുടെ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളതിൽ ഇത്രയും മാത്രം. എം കുഞ്ഞിരാമൻ 1970 നവംബർ 11 മുതൽ 1900 നവംബർ 21 വരെ അദ്ദേഹം കർമ്മനിരതനായിരിക്കവേ തന്നെ 1976 ഹൃദയസ്തംഭനം മൂലം അന്തരിക്കുകയാണ് ഉണ്ടായത്. ഇത് ഇത്രയും ഞാൻ ഇവിടെ പറയുന്നതിനൊരു പ്രധാന കാരണം, ഞാൻ ആദ്യം തുടങ്ങിയ വാചകം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഈ പ്രബന്ധം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. വെളുത്തവരുടെയും വിജയികളുടെയും അവതാര വർണ്ണനകളായി മാത്രം അതിഥ്യയും അതിശയോക്തിയും ഒക്കെ ചേർത്ത് ഇത് വർണ്ണിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം മണ്ണിനടിയിലേക്ക് മറവിയിലേക്ക് മാറിപ്പോകുന്നു. ആ മാറിപ്പോകുന്ന അത്തരം മറവികളെ ഉണർത്തുക എന്നുള്ള ഒരു ചെറിയ ഉദ്ദേശം മാത്രമാണ് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഇതിന് ഉള്ള പ്രതികരണങ്ങൾ വളരെ സൗമ്യവും മാന്യവും ആയ ഭാഷയിലായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.